എത്ര വലിയ സാംസ്കാരിക പ്രമുഖനായിരുന്നാലും പ്രതിഭയായിരുന്നാലും ഒരു പ്രായം കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ചാരുകസേരയിൽ ഇരുന്ന് ഉത്തരവിടുന്ന ജന്മിയോ കാരണവരോ ഒക്കെയായി അങ്ങ് മാറിപ്പോകുമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനകത്തെ ജാതി വിരുദ്ധതയ്ക്കെതിരെ സംവരണ സീറ്റുകൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ പിന്നാക്ക വിദ്യാർത്ഥികളുടെ ഗ്രാൻഡുകൾ തടയുന്നതിനെതിരെ ക്ലീനിംഗ് സ്റ്റാഫിനെ കൊണ്ട് കക്കൂസുകൾ കൈകൊണ്ട് കഴുകിപ്പിക്കുന്നതിനെതിരെ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന ഒരു സമരത്തെ ഇങ്ങനെ കണ്ണടച്ച് പരിഹസിച്ച് തള്ളാൻ കഴിയുന്നതെങ്ങനെയാണ് സമരത്തെയും സമരം ചെയ്യുന്നവരെയും പുച്ഛിച്ച് തള്ളുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു പ്രമുഖനായതിനാൽ സർക്കാരിന് പോലുമില്ല മിണ്ടാട്ടം ജനത്തിനും അതു വേണം എല്ലാവരും താങ്കൾക്ക് വിധേയരല്ല സാർ എന്ന് പറയാനെങ്കിലും വേണ്ടേ ആരെങ്കിലും ജാതി വിവേചനങ്ങൾക്കെതിരെ കേരളത്തിലെ എല്ലാ പുരോഗമന ആശയങ്ങളും മുറുകെ പിടിക്കുന്നവർ എല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ അനുവദിച്ചുകൂടാ. ഇപ്പോഴും അവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും ഉച്ചയൂരി സ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നേരിട്ട് അനുഭവിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലൊന്നല്ല, ലോകത്തൊരു സ്ഥലത്തും നടക്കാൻ പാടില്ല. അതായത് പ്രായം കൂടുന്ന ഒരാളുടെ പ്രശ്നമല്ല, പ്രായം കൂടുന്ന ചില ആൾക്കാരെ ഇരുന്ന് കാണിക്കുന്ന വൃത്തികെട്ട ഈഗോയും വൃത്തികെട്ട ആർഗ്യുമെന്റ്സും ഉണ്ട്, ഒരു കഴമ്പുമില്ല. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒരു നല്ല പടം എടുക്കാം, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടാം, പക്ഷെ അദ്ദേഹത്തിന് ഈ ജാതിയെ കുറിച്ചുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 30 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളുടെ കൂടെ ചേർന്നാൽ വയസ്സന്മാരായി പോകും ചില വിദ്യാർത്ഥികൾ എന്ന് പറയുണ്ടായി. സിനിമയിൽ പ്രായമില്ല മനുഷ്യ എന്ന് ഇതൊരു ചെറിയ സമരമാണോ? IFFK യുടെ പ്രധാന വേദിയിൽ ജാതി വിവേചനത്തിനെതിരെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ സമരം ശക്തമാകുന്ന പ്രതിഷേധത്തിന്റെ ഒരു നാട് തിരിച്ചറിയേണ്ട വലിയ സന്ദേശത്തിന്റെ സൂചന തന്നെയായിരുന്നു. ഞങ്ങൾ ഈ സമരം തുടങ്ങി ഇപ്പൊ 9-ാം ദിവസത്തിലേക്ക് എത്തി. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഈ കാര്യങ്ങൾ നിങ്ങളെ എല്ലാം അറിയിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കിട്ടുകയാണ്, ഞങ്ങൾക്ക് ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനെത്തും. 9-ാം ദിവസത്തിലൂടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഒരാൾക്കെതിരെയുള്ള സമരമല്ല, ഒരു സിസ്റ്റത്തിന് മുതൽ മൊത്തം എതിരെയുള്ള ഒരു സമരമാണ്. ഇനി ഒരു വിദ്യാർത്ഥികളും റിസർവേഷൻ അച്ചുമുറികളില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നാട് എത്തണം. അഡ്മിഷനുകളിൽ സംവരണം അട്ടിമറിക്കപ്പെടുക, വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുക, പരസ്യമായ ജാതി വിവേചനം, ഒപ്പം ക്ലീനിങ് ജീവനക്കാരെ കൊണ്ട് ഡയറക്ടർ സ്വന്തം വീട്ടിലെ കക്കൂസ് കൈകൊണ്ട് വൃത്തിയാക്കിക്കുക തുടങ്ങിയ ശക്തമായ ആരോപണങ്ങളായിരുന്നു സമരത്തിന് കാരണമായി ഉന്നയിക്കപ്പെട്ടത്. കേരളം കേട്ടാൽ നാണിച്ചു പോകുന്ന വിവരങ്ങളിലൂടെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുരങ്കം വെക്കുന്ന രണ്ട് പേരുടെ പേരും വിദ്യാർത്ഥികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹനെയും ഡയറക്ടർക്ക് കുടപിടിക്കുന്ന ചെയർമാൻ വിഖ്യാത ഫിലിം മേക്കർ അടൂർ ഗോപാലകൃഷ്ണനെയും പ്രതിക്കൂട്ടിൽ നിർത്തി നടത്തിയ സമരം അങ്ങനെ നാടറിഞ്ഞത് IFFK വേദിയിലൂടെയാണ്. നമ്മളിതിനൊക്കെ മേലെയാണ് എന്ന് അഹങ്കരിക്കുന്ന നമ്മള് നവോത്ഥാന കാലത്തിന് മുമ്പുള്ള ഒരു കേരളത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാക്കാൻ പുതിയ തലമുറയായി നിങ്ങൾ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നതല്ല. ഒരുപാട് രോഹിത് വെമൂലമാർ ഒരുപാട് ഇരുട്ടുമുറികളിൽ ഒന്ന് കരഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അവർ കരച്ചിൽ നിർത്തിയപ്പോഴാണ് നമ്മൾ കേട്ടത് അല്ലേ. അതുപോലെ അല്ലാതെ നമ്മൾ ഇത്രയും നമ്മളുടെ
അനുജന്മാരുടെ അനുജത്തിമാരുടെ കരച്ചിൽ കേൾക്കുന്നു. അത് നമ്മളിപ്പോൾ കേട്ടെന്ന് വെക്കണം, കണ്ടെന്ന് വെക്കണം. നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് തന്നെ ഇത് നമ്മൾ ഒരുമിച്ച് നിന്ന് പൊരുതണം. നാളുകളായി താറുമാറാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം. ഡയറക്ടർ ശങ്കർ മോഹനെ പുറത്താക്കണമെന്ന് സ്റ്റുഡൻസ് കൗൺസിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. കോഴ്സുകളിലെ പ്രവേശനത്തിന് സംവരണ വിഭാഗങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചവർ. എഡിറ്റിംഗ് വിഭാഗത്തിൽ സംവരണ സീറ്റിന് അർഹനായ വിദ്യാർത്ഥി ശരത്തിന് ആ അവസരം നിഷേധിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തേക്ക് ആദ്യമായി എത്തുന്നത്. അനധികൃതമായി ഇൻസ്റ്റിറ്റ്യൂട്ട് നിർണയിച്ച കട്ട് ഓഫ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ ശരത്ത് കോടതിയിൽ നിയമപോരാട്ടം നടത്തി അനുകൂല ഉത്തരവ് നേടി. എന്നിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. IFFK വേദിയിലൂടെ സമരം നാടറിഞ്ഞിട്ടും ജനമറിഞ്ഞിട്ടും പക്ഷേ സർക്കാർ ഒന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഒന്നും അറിയാത്തവരെ പോലെ സർക്കാർ നടിച്ചു. വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ഗ്രാന്റുകൾ ദളിത് വിദ്യാർത്ഥികൾക്ക് സർക്കാരിന്റെ ഔദാര്യമായി കണക്കാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് മടിയില്ലാത്ത പിന്തുണ കിട്ടുന്നത് അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നായതുകൊണ്ടാണോ സർക്കാരിന് ഈ നിലപാട്? സ്റ്റുഡൻസ് അല്ലെങ്കിൽ തന്നെയും ഒരു തരം എന്ത് പറഞ്ഞാലും ആദ്യം പറയുന്നത് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമെന്നാണ്. അവരതിനുവേണ്ടി നോക്കി കിടക്കുക, നമുക്ക് അതിശയം തോന്നും. എന്ത് പറഞ്ഞാലും പിന്നെ ഞാൻ ഒരു ഈ സമരം നടത്തി തുടങ്ങുന്നതിന് തൊട്ട് രണ്ടാഴ്ചക്ക് മുമ്പേ അവിടെ പോയി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞാൻ ഇവരെ ചെയർമാനെയും സെക്രട്ടറിയെയും പിന്നെ വൈസ് ചെയർമാനെയും കൂടെ വിളിച്ചിട്ട് ഞാനും ശങ്കരമോഹനും അവിടുത്തെ ഡീനും കൂടെ ഇരുന്നിട്ട് സംസാരിച്ചു. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഏർപ്പാട് ചെയ്തൊരു മീറ്റിങ്ങാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, ഞാൻ ഉൾപ്പെടെ ഉള്ളവരോട് നിങ്ങൾക്ക് പറയാം, സംസാരിക്കാം ഫ്രീ ആയിട്ട്. നമ്മൾ നിങ്ങളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ജെനുവൻ ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമേ ഈ സ്ട്രൈക്കെന്ന് പറയരുത്, തെറ്റാണ് നിങ്ങൾക്ക്. അത് അവസാനത്തെ ആയുധമായിരിക്കണം. നമ്മളെല്ലാം ചെയ്തെല്ലാം പരാജയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഈ നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങൾ പിന്നെ ഞാൻ എല്ലാം പറഞ്ഞ് എന്നോട് പറഞ്ഞു സാർ ഇത്രയും ഹാർട്ട് ഹാർട്ടായിട്ട് സംസാരിച്ചു, ഇത്രയും ഉള്ള കാര്യമായിട്ട് നമ്മളോട് പെരുമാറിയല്ലോ, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി മേലല്ലൊക്കെ ഇനി എല്ലാം സ്മൂത്തായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് സമരം നേരെ പോവുകയാണ്. അല്ലാതെ സമരം ചെയ്യാൻ പോകുന്ന നോട്ടീസ് പോലും ഇല്ല. അങ്ങനെയെങ്കിൽ സമരത്തെയും സമരം ചെയ്യുന്നവരെയും ഒന്നാകെ അവഹേളിക്കുന്ന വാക്കുകളിലും നടപടി എടുക്കേണ്ടവർക്ക് മിണ്ടാട്ടമുണ്ടാകില്ല. കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിന്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെ പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ള അവർ പണ്ട് മൃണാളസൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലിവ് ഫിലിംസ്. സിനിമ പഠിക്കാൻ വന്നവർ ചെയ്യേണ്ടത് അതാണ്. അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല അവർക്ക്, അതായിരിക്കണം. കാരണം ഉള്ള സമയം കൊണ്ട്, കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സിനിമ എടുക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ 50, 40, 55, 50 വയസ്സാണ് ആടേക്ക് അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട്. ഇത് രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള മാസ്റ്റർ പീസസ് മുഴുവൻ കണ്ട് ഇതിനെപ്പറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായി. അവിടെ വരുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇത് അവിടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യും, അവരെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ വിധേയനാവണം. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവന് എന്ത് പഠിപ്പിക്കാൻ പറ്റും? ആയുർവേദത്തിൽ പറയും വിധേയനെ ചികിത്സിക്കരുതെന്ന് പറയും, അവിധേയനെ. അതായത് ഈ ചികിത്സ കൊണ്ട് ഞാൻ എനിക്ക് ഭേദമാകും എന്ന് വിചാരിക്കുന്നതിനെ മാത്രമേ ചികിത്സിക്കാവൂന്നാണ്. കാരണം ഈ ഇവിടുത്തെ പഠനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും, എൻ്റെ അധ്യാപകരെ എനിക്ക് ഇന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് താരം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. ഇവരെല്ലാം പുച്ഛമായിട്ടൊരുത്തിനോടൊന്ന് പഠിക്കാൻ വരരുത്, അവർ പിരിഞ്ഞു പോകണം എത്രയും വേഗം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരാൾ ഇതും ഇതിലപ്പുറവും പറയുമ്പോൾ വികൃതമാകുന്നത് സമരത്തിന്റെ മുഖമോ സാംസ്കാരിക കേരളം ആഘോഷിച്ചു നടന്ന ഒരു പ്രതിഭാശാലിയുടെ പ്രതിച്ഛായയോ എന്നതു മാത്രമേയുള്ളൂ സംശയം. ഇനിയും ആ സംശയമില്ലാത്തവരോടായി പറയാം, ശങ്കർ മോഹന്റെ ദളിത് വിരുദ്ധതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഠനം നിർത്തേണ്ടി വന്നവരുടെ എഴുതി വെക്കാത്ത പട്ടിക KR Narayanan ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അവരൊക്കെ നേരിടേണ്ടി വന്നത് ചെറിയ പ്രതികാര നടപടികളുമായിരുന്നില്ല. ജാതി വിവേചനം തുറന്നു പറഞ്ഞ ശുചീകരണ തൊഴിലാളികളായ സ്ത്രീകളെയും വിഖ്യാത ഫിലിം മേക്കർ പുച്ഛിച്ച് തള്ളുമ്പോൾ
ആ സ്ത്രീ വിരുദ്ധതയിൽ നിങ്ങൾ കാണുക ഭാസ്കര പട്ടേലിനേക്കാൾ വലിയ ഹിപ്പോക്രാറ്റിനെയാണ്. പറഞ്ഞു പോകുന്ന പോക്കിൽ അടൂർ ജീവനക്കാരികൾക്ക് മാത്രമല്ല ഡബ്ല്യു സി സിക്കും കൊടുത്തു ഒരു കൊട്ട്. നാലഞ്ച് പെണ്ണുങ്ങളുണ്ട് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുന്നത് ഞങ്ങളെല്ലാം വിധവമാരാണെന്ന്. രണ്ടു പേർക്കേ ഉള്ളു ഭർത്താവ് മരിച്ചിട്ടുള്ളത്. നാല് പേർക്കും ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പച്ചക്കള്ളവരെ അവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഈ ടി വിയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ സാഴ്സ് അവർ ഈ മൂന്ന് നാലഞ്ച് പെണ്ണുങ്ങൾ നല്ല നന്നായിട്ട് കൊടുത്തുരിങ്ങിയൊക്കെയാണ് എവിടെ പോകുന്നത്. ഇപ്പം വിമൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഡബ്ല്യു സി സി എന്ന് പറയുന്നത്. അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ അവരിൽ ഒരാളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ അത്ര വളരെ സ്റ്റൈലായിട്ട് താരങ്ങളായിട്ട് മാറി. ദിവസവും പിന്നെ ഇൻ്റർവ്യൂ വരാൻ ആളുകൾ എത്തുന്നു. അപ്പോൾ അത് വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ മറുപടി നൽകുമ്പോൾ അതൊരു വീണ്ടും ഒരു അല്ലല്ല അവരിപ്പോൾ സ്റ്റാർസ് പോലെയാണ്. കാരണം അവർ ഗിവിങ് ഇൻ്റർവ്യൂസ് റെഗുലർലി. അവർക്കപ്പം പഠിച്ചു കഴിഞ്ഞവർ അവർ നേരത്തെ ഇതൊന്നും പറയാൻ കഴിവുള്ളവരായിരുന്നില്ല. അവരെ എല്ലാം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ച് അന്വേഷണ കമ്മീഷനെയും വെച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇനി വല്ലതും പറയാനുണ്ടോ? SFIയും DYFIയും പിന്തുണ പ്രഖ്യാപിച്ച സമരത്തെ ആട്ടിറക്കുന്ന നിലപാടുകളുടെ സംവിധായകനോട് സർക്കാരിന് മിണ്ടാൻ വല്ലതുമുണ്ടോ? 80 വയസ്സായാളൊക്കെ എക്സ്പീരിയൻസ് ഈ പാർട്ടിയിലൊക്കെ നടക്കുള്ളൂ. കലയിൽ ഇങ്ങനത്തെ ഒരു മറഞ്ഞാൾ നമ്മൾ അനുവദിക്കുന്നുണ്ട്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായല്ല വിവാദങ്ങൾ. 2019 PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 30 വയസ്സായി നിശ്ചയിച്ചതും VFX കോഴ്സിന് ചേരുന്നവർക്ക് വില കൂടിയ ലാപ്ടോപ്പുകൾ വേണമെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞതും വിമർശനങ്ങൾ ഉയർത്തിയതാണ്. സാധാരണക്കാരെയും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെയും തെരഞ്ഞു പിടിച്ച് പുറന്തള്ളാൻ വേണ്ടിയുള്ളതായിരുന്നു ഫലത്തിൽ ഈ നിലപാടുകളെല്ലാം തന്നെ. ഉത്തരേന്ത്യയിൽ കേന്ദ്ര സർവകലാശാലകളിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാതെ ജാതി വിവേചനം നടത്തുന്നു എന്ന് പറയുന്നവർക്കും സമരം ചെയ്യുന്നവർക്കും കണ്ണു തുറന്നു തന്നെ ഈ സമരത്തെ കാണാൻ ധാർമ്മിക ബാധ്യതയുണ്ട്. അതില്ലാതാക്കുന്നതാണ് ഇതുവരെയുള്ള നിശബ്ദതയും വിധേയത്വവും. സമരത്തിനൊപ്പം സർക്കാർ നിൽക്കുമെന്ന പ്രതീക്ഷ വിദ്യാർത്ഥികൾക്കോ ജീവനക്കാരികൾക്കോ ഇനി ബാക്കിയുണ്ടാകുമോ? വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും അവകാശങ്ങളോ ചിന്താശേഷിയോ ഇല്ലാത്ത ആളുകളാണെന്നും താനൊരു ഹെഡ് മാസ്റ്റർ ആണെന്നും ആ ഹെഡ് മാസ്റ്ററിന്റെ കീഴിൽ അടികൊണ്ട് പാഠങ്ങൾ പഠിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ ചുമതലപ്പെട്ട ആളുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ എന്നുമുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. ആരോടും ഭരണകൂടത്തിന് ഒരു വിധേയത്വവും പാടില്ല. അവകാശങ്ങളെ ഹനിക്കുന്നവരോടോ കൂട്ടുനിൽക്കുന്നവരോടോ പ്രത്യേകിച്ചും. അതിലും മോശമാണ്, നാടിന് നാണക്കേടുമാണ് KR നാരായണനെ പോലെ ഒരാളുടെ പേരിലുള്ള സ്ഥാപനത്തിൽ ദളിത് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ വിവേചനം അനുഭവിക്കുന്നു എന്നത്. ആസാദി, 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 ആസാദി.